ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു വിഷമമുണ്ടായ ഒരു അവസ്ഥ ഏതാണെന്ന് പറയാൻ? വിഷമം ഒരിക്കലും മറക്കാനാവാത്ത ഒരു വിഷമം, ഒരു അനുഭവം പ്രോഗ്രാം ഫീൽഡിലാണ്. പ്രോഗ്രാം ഫീൽഡിൽ ശരിക്കും വിഷമമായിട്ടുണ്ടായിരുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ഉത്സവത്തിൻ്റെ ഫ്ലോർ തന്നെയാണ്. കാരണം മേക്കപ്പൊക്കെ ഇട്ട് സെറ്റായി, അടുത്തത് ഞാനാണ്, അടുത്ത ആർട്ടിസ്റ്റ് ഞാനാണ് എന്നുള്ളതിൽ രീതിയിൽ നിന്ന്. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കോമഡി ഉത്സവത്തിൻ്റെ ഏകദേശം രണ്ടാമത്തെ എപ്പിസോഡാണ്. ഫസ്റ്റ് എപ്പിസോഡ് എൻ്റെ കഴിഞ്ഞു, 14th എപ്പിസോഡാണ് കോമഡി ഉത്സവം ഫസ്റ്റ് ചെയ്യണത്. പിന്നെ രണ്ടാമത്തെ 21th എപ്പിസോഡിലെങ്ങാണ്ട് ആണ് രണ്ടാമത് ഞാൻ വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു സ്പോട്ടപ്പ് ചെയ്യാൻ വേണ്ടി പോയ സമയത്താണ് മേക്കപ്പ് ഇട്ട് ക്ലിയറായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കുന്ന സമയത്ത് കറക്റ്റ് മിഥുൻ ചേട്ടൻ വേദി കയറുന്നു, ലൈറ്റ് ഓൺ ആവുന്നൊക്കെ ചെയ്യുന്നത്. ഞാനവിടെ സ്പോട്ടിൽ മാറി നിൽക്കുന്നു, നമ്മളെ വിളിച്ചാൽ മതി ഇൻട്രോ. ആ സമയത്ത് ഡയറക്ടർ സാർ കട്ട് പറഞ്ഞിട്ട് സുധീഷേ നിനക്ക് അടുത്ത് കയറാം, നമുക്കൊരു ഗസ്റ്റ് വേറൊരു ആള് വന്നിട്ടുണ്ട്, നമുക്കത് സെപ്പറേറ്റ് ആണ് അത് ചെയ്യണം എന്നാണ്. അപ്പോൾ നമുക്ക് അന്നേരം അവിടെ ഗസ്റ്റ് വരുന്നതോ അല്ലെങ്കിൽ ആ പുള്ളി ബൊമ്പൻ ഗസ്റ്റ് ആകുന്നതോ ഒന്നുമല്ല, നമ്മുടെ അന്നേരത്തെ അവസരം. സംഭവം അതിനകത്ത് എപ്പിസോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അന്നേരത്തെ അവസരം പോവുക എന്ന് പറയുമ്പം, അത് കാരണം ഇവിടുന്ന് നമ്മൾ അവിടെ എറണാകുളത്ത് പോയിട്ട് ഒരു ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു ഷൂട്ടിന് പോകുന്ന ഒരാൾക്ക് ശരിക്കും ഒരു 3 ദിവസത്തെ ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് അല്ലെങ്കിൽ നാളെ 2 ദിവസം പണിയെടുത്തിട്ട് പണിക്കൂലി കൊണ്ട് പോകണമല്ലേ. 3 ദിവസമൊക്കെ എറണാകുളത്ത് പോയിട്ട് സ്റ്റേ ആകുന്ന പറഞ്ഞാൽ അവിടെ പോയിട്ട് ഗ്രൂമിങ് സെലക്ഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല, എല്ലാം ഫ്ലവേഴ്സിൻ്റെ വകയാണ്. പക്ഷേ 3 ദിവസമൊക്കെ അവിടെ നിന്നിട്ട് 4th ദിവസം ഷൂട്ടിൻ്റെ സമയത്ത് നമ്മളില്ല എന്ന് പറയുമ്പം ആ മനസ്സിലുണ്ടാകുന്ന ഒരു ഡിപ്രഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര സംഭവം. അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് മാത്രമേ എനിക്കൊരു കലാഫീൽഡിൽ ബുദ്ധിമുട്ടായിട്ട് വന്നു. ശരിക്കും പ്രൊഫഷണൽ വേദികളിലേക്ക് നമ്മുടെ നാട്ടിലുള്ള കല്യാണ വീടുകളിൽ നിന്നും ചേക്കേറിയിട്ട് ദിലീപേട്ടനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ, ദിലീപ് കലാഭവനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു അനുജനെ പോലെയുള്ള സ്നേഹവും അതുപോലെ തന്നെ ഏത് പ്രോഗ്രാം വന്നാലും സുധീഷ് തിരുവമ്പാടിയും ശ്യാം ചിറയും കീഴും ഉണ്ടാവും അതിനകത്ത്. ശ്യാം ചിറയും കീഴെന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് എൻ്റെ കൂടെ മഴവിൽ മനോരമയിൽ ഞങ്ങൾ ആ ദാസനും വിജയനും ചെയ്തില്ലേ, അതിൽ ലാലേട്ടൻ്റെ ശബ്ദം ചെയ്ത ആളാണ് ശ്യാം ചിറയും കീഴ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും എന്തായാലും ദിലീപേട്ടൻ്റെ പ്രോഗ്രാമിൽ ഫുള്ളുണ്ടാവും. അതിപ്പോൾ ദിലീപേട്ടൻ ചാനലിലൊരു പ്രോഗ്രാം ചെയ്താലും ഉണ്ടാവും, ദിലീപേട്ടൻ സ്റ്റേജിലൊരു പ്രോഗ്രാം ചെയ്താലും, അതിപ്പോൾ കോഴിക്കോട് നിന്നായാലും എവിടെ നിന്ന് എവിടെ ഒരു പ്രോഗ്രാം ദിലീപേട്ടൻ ചെയ്താലും ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടാവും. അത് ശരിക്കും ദിലീപേട്ടൻ എന്താ പറയുക, ദിലീപേട്ടൻ ഒരു വീടുണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്കൊരു റൂം പോലും ഉണ്ടാക്കിയിട്ട ഒരാളാണ്. എപ്പോൾ ചെന്നാലും കയറി കിടക്കാൻ ഞങ്ങൾക്ക് റൂം, ശ്യാമിനും എനിക്കും അത്രയും ഒരു ആത്മബന്ധമാണ്. ആ അയ്യോ, ദിലീപേട്ടനെ എനിക്ക് കിട്ടുന്ന ശരിക്കും ഗൾഫിൽ പ്രവാസിയായിട്ട് നിൽക്കുമ്പോൾ മിമിക്രി ലവേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലൂടെ ആ അതിനകത്ത് കൂടി കിട്ടിയതാണ് ദിലീപേട്ടൻ. ഫിറോസ്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞ പണ്ടത്തെ ഒരു സീരിയലായിരുന്നു, സുരാജേട്ടൻ്റെയൊക്കെ അതിനകത്തുള്ള ആർട്ടിസ്റ്റ് ആണ്. പുള്ളിയെ പിന്നെ ഷുക്കൂർ കലാഭവൻ, ഷുക്കൂർക്കെയൊക്കെ അതിനകത്ത് ഷിലിൻചേട്ടൻ, ഈ ഉണ്ണിച്ചേട്ടൻ വൈക്കം ഒക്കെ അവിടുന്ന് കിട്ടുന്നതാണ്. അവരൊക്കെ എനിക്ക് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയിട്ടാണ്. ശരിക്കും പ്രവാസം എന്നുള്ള ആ ഒരൊറ്റ സാധനം കൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ സുധീഷ് തിരുവമ്പാടി ആയത്. ഇല്ലെങ്കിൽ ഒരിക്കലും സുധീഷ് തിരുവമ്പാടി ആവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസത്തിലേക്ക് എല്ലാവരും പോകുമ്പോൾ സങ്കടങ്ങളായിരിക്കും പറയാം, പക്ഷെ ഞാൻ സങ്കടം പറയില്ല. കാരണം എന്താ പറയുക, പ്രവാസ ജീവിതത്തിൽ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ എനിക്ക് മിമിക്രി പ്രാക്ടീസ് ചെയ്യാൻ കിട്ടിയ അത്രയും നല്ലൊരു അവസര വേദി പ്രവാസം തന്നെയായിരുന്നു.